ഞാനെന്താ ഈ ഫോൺ എടുക്കാത്തത് നിങ്ങക്ക് അറിയാവും. മോനെ സെക്കൻഡ് ഇയറാ, നല്ല പോലെ പഠിക്കണം, കോളേജിലൊക്കെ കറക്റ്റ് ആയിട്ട് പോണം, ഇല്ലെങ്കിലേ അച്ഛന്റെ അവസ്ഥ വരും കേട്ടോ. മോൻ നല്ല പോലെ പഠിക്കുന്നുണ്ടോ? വേണ്ടാത്ത കൂട്ടുകെട്ടോ ഒന്നും വേണ്ട കേട്ടോ. അമ്മ പറയുന്ന കേക്കണം കേട്ടോ. ഞാൻ എന്നാ പണിക്ക് പോവാ, വന്നിട്ട് വിളിക്കാം കേട്ടോ. അച്ഛാ വെക്കല്ലേ, എനിക്ക് പിന്നെ കോളേജില് സെമിനാർ വെക്കാൻ വേണ്ടിട്ട് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടായിരുന്നു. അച്ഛൻ ഇങ്ങോട്ടൊന്നും അയച്ചുതരുമോ? അല്ല, അപ്പൊ നീ കഴിഞ്ഞ ആഴ്ച പൈസ മേടിച്ചോ? അയ്യോ അച്ഛ, അത് അസൈൻമെന്റ് ബുക്ക് വെക്കാൻ വേണ്ടിട്ടാ. കൊറേ വെക്കുന്നുണ്ട്, വെക്കുന്നുണ്ടേ. ഒന്നും മോനെ, എന്നാ പിന്നെ അത്രയും ഇമ്പോർട്ടന്റ് ആണെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്ന് മേടിച്ചോ. അച്ഛൻ ഈ മാസം ശമ്പളം വന്നില്ല, കൊഴപ്പില്ല, അവളോട് അവളുടെ ഫോൺ കൊടുത്തേ. അച്ഛൻ വിളിക്കുന്നു. എടേ, അവൻ ആ ചോദിച്ച പൈസ അങ്ങ് കൊടുത്തേക്ക് കേട്ടോ. ചേട്ടാ, അത് ചുമ്മാതാന്ന് അറിയത്തില്ലയോ? കൊടുത്തേക്കടിയാ, അവൻ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും കൊടുത്തേക്ക്. മനുഷ്യൻ, നിങ്ങൾ ഒരുത്തന അവനെ വിഷലാക്കുന്നേ. സാറേ വില്ലടി, നമ്മുടെ മോനല്ലയോ. ഞാൻ പണിക്കുവാ, താമസം കേട്ടോ, വിളിക്കാം വൈകിട്ട്. ഇന്ന് അച്ഛൻ പറഞ്ഞ പൈസ ഉണ്ട്. ഓ ചക്കലേ, ഞാൻ വൈകുന്നേരം മുമ്പിങ് എത്തണം, അച്ഛൻ വിളിക്കുവേ. കിട്ടിയോടാ, പിന്നെ കിട്ടാതെ വണ്ടി എടുത്ത് വിവരാലയത്തിലോട്ട് പോട. അതൊക്കെ നമ്മള് കോളേജ് കട്ട് ചെയ്തിട്ട് വെള്ളം അടിക്കുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അത് എങ്ങനെയൊന്നും കിട്ടത്തില്ല. നീ ഒഴിക്കളിയ അളിയ, നിന്റെയൊക്കെ ഒരു ഭാഗ്യവേ, ചോദിക്കുമ്പം ചോദിക്കും പൈസ അയച്ചേരം ഗൾഫീന്ന് അച്ഛൻ. എടാ, ഈ പൈസ വരുന്നതല്ലേ നിനക്ക് അറിയത്തുള്ളു, ഈ പൈസ വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന പാടെ അത് നിനക്ക് അറിയാവോ? ഈ സമയത്ത അച്ഛൻ വിളിക്കാൻ സമയായി. ഞങ്ങള് സെക്കൻഡ് ഇയർ അല്ലേ, അതുകൊണ്ട് ഉച്ച വരെ ഉള്ളായിരുന്നു ക്ലാസ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ടൊന്ന് വിശ്രമിക്കാൻ വേണ്ടി വന്നിരിക്കോ വെളിയിൽ. മോനെ നല്ല പോലെ പഠിക്കണേടാ, നല്ല പോലെ പഠിച്ചില്ലെങ്കി അച്ഛന്റെ കൂട്ടാവേ. അച്ഛൻ ഒരുപാട് നാള് മരുഭൂമി കിടന്ന് കഷ്ടപ്പെട്ടാ, നിനക്ക് അറിയാലോ. കണ്ട, ഇതൊക്കെയാണ് പാട്. ഇപ്പൊ ഒരു ഫിലോസഫി ക്ലാസ് തുടങ്ങി, ഞാൻ ഒന്ന് കേക്കട്ടെ, നീ അതുവരെ കിടന്ന് ഉറങ്ങ കേട്ടോ. ഉറങ്ങി. യെസ് അച്ഛാ, പറയൂ. മോനെ, അച്ഛൻ കുബൂസ് മാത്രം കഴിച്ചാ കേട്ടോ ഈ കാണുന്നതെല്ലാം. പൊന്നച്ഛൻ എന്തും വേണ്ടി സഹിക്കുന്നു. അത് മോൻ മറക്കരുത്. അച്ഛൻ ഒന്നും ഒഴിക്കട്ടെ, എല്ലാം മോൻ നിലനിർത്തണം, നല്ലപോലെ പഠിക്കണേ. അയ്യോ അയ്യോ, എനിക്കറിയാം ഇങ്ങനെ ആ എ സി ഫ്ലാറ്റിനകത്ത് സൂവിച്ച് മലന്ന് കിടക്കുവാന്ന്. ഇങ്ങനെ എന്നെ അതോ പറ്റിക്കാൻ നോക്കുന്നു, കള്ള തന്ത. മോനെ, അച്ഛന് നടുവിന് നല്ല വേദന, അച്ഛൻ പിന്നെ വിളിക്കാം കേട്ടോ. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കണ്ടായിരുന്നു, PSI ഒക്കെ. എടാ, ഇനി അച്ഛൻ തിരിച്ചു പോകുന്നില്ലെന്നാ പറയുന്നേ? അയ്യോ അതെന്തുവാ അമ്മ, ഞാൻ സെക്കൻഡ് ഇയർ അല്ലേ ആയുള്ളൂ, എന്റെ ഫൈനൽ ഇയർ ആയിട്ട് ഒരു ജോലി കിട്ടിട്ട് അങ്ങനോട് വരാൻ പറ. നിന്റെ അച്ഛനും വയ്യാതിരിക്കുവാന്ന് നീ എന്ത് വർത്തമാനായി പറയുന്നേ? അമ്മ, നമ്മളെ കാര്യം കഷ്ടത്തിലാ, അതുകൊണ്ടല്ലേ ഈ പറയുന്ന. അച്ഛനെ ഒന്ന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം, അവിടെ കാണാൻ ആശുപത്രി പോയി കിടക്കാൻ പറ അങ്ങേരോട്, ഒരു രണ്ടു വർഷം കഴിഞ്ഞിട്ട് വരാൻ പറ. എടാ മോനെ, നീ ഞാനെന്നാ അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചു നോക്കാം. എടീ, ഞാൻ ഇവിടുത്തെ മുതലാളിയുടെ അടുത്ത് ഒന്ന് സംസാരിച്ചു നോക്കാം, രണ്ടു കൊല്ലം കൂടെ നീട്ടിത്തരാൻ പറ്റുമോന്ന്. സാറേ, എനിക്ക് ഒരു രണ്ടു കൊല്ലം കൂടെ കമ്പനി ജോലി ചെയ്യാൻ വേണ്ടി ഒരു ഇത് തരുമോ? നമുക്ക് ഇനി ഈ കമ്പനി നിർത്താൻ പറ്റത്തില്ല ചേട്ടാ, കുറച്ചാൾ വീട്ടിൽ പോയി റെസ്റ്റ് ഒക്കെ എടുക്കും. സാറേ, ഈ വീട്ടിലത്തെ അവസ്ഥ ചേട്ടാ, വീട്ടിൽ ഇനി ഇപ്പൊ എന്തവസ്ഥയാണ്, നമുക്ക് ഇനി ഇവിടെ മുന്നോട്ട് നിർത്താൻ പറ്റത്തില്ല. ചേട്ടാ പറയുന്നത് മനസ്സിലാക്കി. എനിക്ക് നാട്ടുകാരൻ ഒരു ബൈക്കും കൂടെ മേടിച്ചായിരുന്നു. ബൈക്കോ? എടാ, ബൈക്ക് നമുക്ക് അടുത്ത വട്ടം പിന്നെ നോക്കാടാ, അടുത്ത വട്ടം അത് വിട്, ബൈക്ക് പോകും വിട്. കുപ്പി ഒന്നും ഇപ്പൊ വേണ്ട, നിർത്താ പരിപാടിയൊക്കെ. അച്ഛ, എനിക്ക് മറ്റേ കൂടിയ സ്പ്രേ ഉണ്ടല്ലോ അവിടുത്തെ, അതൊന്നും കൊണ്ട് തരണേ. ഓക്കെ. അപ്പൊ അളിയ, ഞങ്ങൾ എല്ലാരും വിളിക്കാൻ വരും കേട്ടോ. വിളിക്കാൻ നിങ്ങൾ വരണം എന്നില്ല. അച്ഛൻ ഞങ്ങൾ ഇല്ലാതെ വരണ്ട, ഞങ്ങൾ വിളിക്കാൻ വരും, ഉറപ്പ്. ഓ, വരുവാന്നോ? എന്നാ കുഴപ്പമില്ല. ശരി, വെക്ക് വെക്ക് വെക്ക്. ഞാൻ സാധനം മേടിക്കട്ടല്ല. യെസ്, അച്ഛൻ വരുന്നേ. അച്ഛൻ വരുമ്പോ എങ്ങനെയായാലും അച്ഛനെ കൊണ്ടൊരു ബൈക്ക് മേടിപ്പിക്കും. യെസ്. മോനെ, നീ അച്ഛനെ വിളിക്കാൻ.
ഞാനങ്ങ് വരുന്നില്ല. എന്തായാലും അയാൾ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്. അപ്പൊ കണ്ടാ പോരെ, എന്തിനാ ഞാനും കൂടെ വരുന്നത്. എനിക്കൊരു സിനിമ കാണാൻ പോണം. അമ്മ പോയ അച്ഛനെ ഇങ്ങ് വിളിച്ചോണ്ട് വന്നാ മതി, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇങ്ങ് വന്നോളൂ. അല്ലെങ്കിൽ ടാക്സി പറഞ്ഞു വിട്ടു പോടത്തെ സിനിമയ്ക്ക് പോടാ. സിനിമ ആണ് സമയം, ബാ ബാ പെട്ടെന്ന് വാ കേറാ. അപ്പൊ മോനെ കാണാം, എന്നെ വിളിക്കാൻ വേണ്ടി ഭാര്യയും പിള്ളേരും അമ്മാമ്മാരും എല്ലാം കാണാം. കാണാം കേട്ടോ. ശരിയമ്മാ കാണാം. ശരിയമ്മാ. എന്തോ പടമാടാ, കിളി പോയില്ലേ കണ്ടിട്ട്. അവരെന്തേ എന്താ വേണ്ട വിശേഷം? അവനെന്തേ വന്നില്ലേ? അച്ഛനെ